Selamı ver. Erbüsler. Aha, anganın boya lo. Yani ne ne vuru masum ayıta anlaşın artık ya. Yani ne varsa lan onunca. Balani appa, yenge appa, vadi vela, antava, murga, kaatile vilayaadi nadantha mayilai valai illama pidithu thirum thinaiyum koduthu neerum neruppum koduthu paasam nesam koduthu oorariyama ulagariyama anbukku pinbe anbu padama kandam thundama vetti kalathina pottu vaattirundakkum idu suthamana mayilennai idil maayamillai mandramillai kallamillai sarkasukaranukkum abhyasigalkkum migavum thevai unga udambil elumbugal plastic maari valaivadhukku suthamana mayilennai thevai mayilennai idu mayilennai muruga ummai kondru vittaan andava Blouse piece hala, pant piece hala, shirt piece hala. Uri Nithyobiyoga sadhana for ladies and gents. Bombay, Calcutta, Ahmedabad, enni vidangalile milligalil nulla nerittulla supply. Aadaya vilpana, saujanya vilpana illa. Sahodari sahodarimare, oru piecegal edukku. Aadaya vilpana, lot khaliyakkal. Bombay, Ahmedabad, Calcutta, enni milligalil nulla nerittulla supply. Maathalathoi, jaadithoi, unakkanallikka. Tanıkça, kanavanak, adamburi, valamburi, kadıkka, rakta sandala. İbay yallam gudi, samam samam sert maşibo olaracce, vetil neyril çalıcce, sutamaya velicce neyil kaçı, deha muluvan porati, suudu velatil kulu çal. Vadatinde kalap, vadatinde perip, vadatinde çulip, vadatinde velip, İbay yallam nisayesham marikittu. കൂടാതെ തൊണ്ട വേദന മണ്ട വേദന മൂക്ക് വേദന നാഡി തളർച്ച ഇവയ്ക്കെല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ് കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ് ഈ സൗജന്യ വിൽപ്പന ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം മാതളത്തൊലി പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ ഒന്നും രണ്ടും രൂപയുടെ തുണിയല്ല 2000 രൂപയുടെ തുണിയാ എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റാൻ പണം കൊടുത്തത് എന്റെ ജോലിയും പോയി ഈ കോമാളി വേഷത്തിൽ നടന്ന മനസ്സിലാക്കല്ല നീറിയോടാ ഇത് കോമാളി വേഷമാണ് ട്ടാ പിടി വിട് ഞാൻ പറയട്ടെ നീ ഒന്നും പറയണ്ടടാ എന്റെ രൂപ എനിക്ക് ഇപ്പോ കിട്ടണം പിടി വിട് ഞാൻ പറയാം സംഗതി അല്ല അൽക്കൊളി താക്കരുത് ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ ചേട്ടന്റെ രൂപ ഞാൻ ഇപ്പോ തരും അടുത്ത പൂരത്തിന് തരും ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല അയ്യോ നീ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ കുളത്തി മുങ്ങിയാ കിണറ്റി പൊങ്ങുന്നവനാ ആരെ ചേട്ടനാ അല്ല നീ ഒച്ച വെക്കണ്ട സഹകരിക്കൂ പരിഹരിക്കാം ഒരവധി കൂടി തരണം ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട് ഇതെന്റെ മദറിന്റെ ഫസ്റ്റ് പ്ലേസ് ആണ് പോയിക്കത രൂപയില്ലെങ്കിൽ പെട്ടിൽ എന്താടാ പെട്ടിൽ എന്താണെന്ന് ചേട്ടൻ അറിയണം അറിയണ്ട പിടിയിലൂടെ പിടിയിലൂടെ അയ്യോ നാട്ടുകാരെ നോക്കിക്കോ എല്ലാം പോയി അയ്യോ എങ്ങനെയുണ്ടായിരുന്നു അഭിനയം കലകി പക്ഷെ ലേശം ഓവർ ആയോന്നൊരു സംശയം ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ പട്ടാളക്കാർ അന്വേഷിച്ചു വന്നാലും ജനം ഇനി അതേ പറയും ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത് ആ കേശവ കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട് ഏതായാലും അവനെ ലാത്തി വെച്ച് നാല് പൂശി പൂശാൻ പറ്റി ഏ ആ പൂശി പോരായിരുന്നു പേടി തൊണ്ടനാ നൊണയൻ എന്ന് തീർത്തു പറയാൻ പറ്റുമോ നീ പേടിക്കാതെ എന്തിനു ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ സൂര്യ താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി എടാ ഒരു സാധാരണ മനുഷ്യനെ പ്രാന്ത് പിടിക്കാൻ നിന്നെ പോലെ ഒരുത്തിന്റെ സഹകരണം മാത്രം മതിയല്ലോ വിശക്കുന്നു വാവല്ല ഞണ്ണ കാശില്ല വട്ടല്ലടാ കയറിയിരിക്കുന്നത് പേടിക്കാതെ വാ വിടുവേലപ്പാ അടക്ക അടക്ക എനിക്ക് പഴം വേണം അയ്യോ ഇരിക്കോ ഇല്ല കരിങ്കല്ലെടുത്ത് എറിയും ഐ വേണ്ട ഒന്നും ചെയ്യല്ലേ എന്താ വേണ്ടെന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോട്ടോ ആ രണ്ട് ഗ്ലാസ് പാൽ എടുക്കൂ കഴിക്കാൻ എന്തെങ്കിലും എന്തുവാടോ നോക്കിയിരിക്കുന്നത് പോയി എടുത്തു വെക്കണോ മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം അത് വേണം വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും അതെ
എഫ്ഐആർ കേട്ടിട്ടുണ്ട്? ആരടാ? മൂളമ്പാളെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വരാം, ഇവിടെ വരാൻ. ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം, അല്ലാതെ നടു റോട്ടിൽ മേയാൻ വിടരുത്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഇവനെ കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചവിട്ടി നട്ടല്ലോ. ഞാൻ ഇവന്റെ അല്ല, നിന്റെ. വീട്ടിൽ പോടാ, വീട്ടിൽ ഇത് ഇത്ര വലിയ കുരിശാന്ന് ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒതുക്കലത്തെ ഐഡിയ. ഒരു കുഴപ്പമില്ലായിരുന്ന ഞാനിപ്പോ നാട്ടുകാരോട് പോയി പ്രാന്തനായിട്ട് അവരിക്കണം. ഇതിലും ഭേദം അങ്ങ് പട്ടാളത്തിലായിരുന്നു, മടുത്തു. ദേവരുമാരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഇതെന്റെ അവസാനത്തെ കത്താണ്, എന്നെ രക്ഷിക്കണം, ഞാനിപ്പോ ചാവും എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത്? ഉത്സവ സീസണാ, പത്ത് ചക്രം ഉണ്ടാക്കേണ്ട സമയം, അതും കളഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മടുത്തെങ്കിൽ പഞ്ചാബല്ല ഏത് പൂപ്പോ. അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചു ചെല്ലണം, സിക്ക് ലീവ് തീരാൻ പോവാ. ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കെട്ടില്ലാന്ന് അറിഞ്ഞാലേ പട്ടാളം അകത്തു പോവും. അകത്ത് പൊക്കോ, പട്ടാളത്തിലും പോകാൻ വയ്യ, നാട്ടിൽ എനിക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ വയ്യ എന്ന് പറയാൻ കഷ്ടമാണ്. ആ കുറിപ്പിനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ. ഇനി എനിക്ക് ആരെയതല്ല എന്റെ എസ്ഐ തല്ലണോ? എസ്ഐ ആക്കണ്ടാ, ഐ ജി തരാം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് രണ്ടിനും ഞാനൊരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ കള്ളസൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. അതിനുള്ള വകുപ്പി കുറിപ്പുണ്ടാക്കിത്തരാം. ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. അവരവിടെ നിന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും, ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ച് അകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറുപ്പേ എന്ന് വിളിച്ചോടാ. പറട്ടെ കുറുപ്പേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഉടനെ സ്ഥലം എങ്ങോട്ടേക്ക്? എങ്ങോട്ടെങ്കിലും. അയ്യോ, അച്ഛനോട് പറയണ്ടേ, മാങ്ങാ തൊലി രണ്ടു ദിവസത്തിനുള്ളിൽ വരും എന്ന് പറയണം. അടുത്ത ബസ്സിന് തന്നെ പോണം. ആ ഞാൻ ഇന്നലെ മൂന്ന് തവണ ഫോൺ ചെയ്തില്ലേ? സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഇതാ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്. ഇരിക്കൂ, ഞാൻ ഇന്നലെ പുതിയൊന്ന് കൊടുത്തു വിട്ടതാണല്ലോ. ഇന്നലെ മുഴുവൻ സ്റ്റൗ നോക്കി ക്ലബിൽ പോലും പോകാതെ വീട്ടിലിരിക്കായിരുന്നു. ഞാൻ മാത്രുട്ടിയുടെ കൊടുത്തു വിട്ടല്ലോ. എന്നാ വേറെ വല്ല വീട്ടിലും കൊടുത്തു കാണും. ഇപ്പൊ മാഡം പോയിക്കോളൂ, ഞാൻ റംഗ്വാരി നടത്തട്ടെ. സോറി. ഇനി നിങ്ങളെ കംപ്ലൈന്റ്സ് എന്താ? അല്ല, ഇതാരും നമ്മുടെ വേലയപ്പനല്ലേ. നീ എന്നിട ലാൻഡ് ചെയ്തേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖം അല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. ഏത് കഥ? എല്ലാം പിന്നെ പറയാം. ഏതായാലും ഞങ്ങൾ രണ്ടും കുറച്ചു ദിവസം കൂടെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് കുളിക്കണം, ഭയങ്കര വിശപ്പ്. ഇന്ന് സിലിണ്ടർ തന്നെ സിലിണ്ടർ ചെയ്യാൻ നടക്കും. ബ്ലേഡി ബാസ്റ്റാണ്, നിന്റെ ഗ്യാസ് മണ്ണാങ്കട്ട. കംപ്ലൈന്റ് ചെയ്തോ. ഈ മാത്തുക്കുട്ടി അങ്ങോട്ട് തോറ്റല്ലോ. അവനൊരു ലൈനിൽ അയച്ചാ അന്ന് ചീത്ത മുഴുവൻ എനിക്കാ. ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല, അതെങ്ങനെ? പുള്ളിക്കാരന് വരെ നൂറുകൂട്ടം ജോലിയില്ലേ. ഇന്ന് അവൻ ഏത് റൂട്ടിലാ? ഗാന്ധിനഗർ. അപ്പൊ ഇന്നത്തെ തെരുവിളി മുഴുവൻ ഗാന്ധിനഗറിനായിരിക്കും. ഗാന്ധിനഗറിനായിരിക്കും. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാനൊരു മൂന്നാല് തെരുവ് കൂടെ കേട്ടിട്ട് വരാം. എനിക്കിത് കിട്ടണം. ഇവിടെ ബുക്ക് ചെയ്തിരുന്ന ചേട്ടാ. വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ കൊച്ചമ്മ സാറും ഇല്ല. അതല്ലേ കറക്റ്റ് ടൈമിന് ഞാൻ കൊണ്ടുവന്നത്. ഒരു കൈ തരൂ, ഇതകത്ത് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. മൊട്ടയും മോൺമിറ്റേക്കെടുത്ത് ശരിക്കും കഴിച്ചോണം. ഇന്ന് ഇത്തിരി ബിസിയാ, ഒരു നൂറ് സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലവാടം പല്ലം കോയതിനകത്ത് കേറ്റിട്ടുണ്ട്. ആ പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പോർണ അല്ല, ഇത് നോക്കിയേ, കംപ്ലീറ്റ് എലാസ്റ്റിക്കാ. വലിച്ചു പോർണ കണ്ട മാലി മലേഷ്യ ഒന്നും അല്ല, ഒറിജിനൽ ഫ്രം ബോംബെ ദുബായ്. പെർഫ്യൂം, വാഷിംഗ് മെഷീൻ, സോണി ടിവി, എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കി. അല്ല, ആളുകൾ എന്റെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കിയത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ബാക്കി പിന്നെ മതി 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 മതി. എന്നാ ചേട്ടൻ പോട്ടെ, എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ അറിയിച്ചാൽ മതി. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്.
പോട്ടെ. ഇനി മുങ്ങരുത്, ഇനി മുങ്ങരുത്, ഇനി മുങ്ങാൻ വിടൂല. നമ്മൾ നമ്മളുടെ പ്രശ്നം പിന്നെ പറഞ്ഞു തീർക്കാം. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് ഇവരടി അവസാനം എന്നെ പറ്റിക്കും. പിന്നെ പോലീസിനെ കൊണ്ടോ പട്ടാളത്തിനെ കൊണ്ടോ പിടിപ്പിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഞാൻ ഒരു കാര്യം, പിന്നെ എന്ത് വലിയ കഷ്ടം, ഇതെന്താ ഇവിടുത്തെ പ്രശ്നം? ഒരു കാര്യം പറയാൻ പറയാൻ, അതെ ഇതെന്താണ് ചെറിയ കഷ്ടമാണല്ലോ. ആദ്യം ഇടി, പിന്നെ സംസാരിക്കാം. ആ അങ്ങനെ ആയിക്കോട്ടെ. ഏ ഒന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് ആ ഇടി നിർത്തണ്ട. താങ്ക് യു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, സഹായിക്കാൻ വന്നത്. അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. ആ ഞങ്ങളെ കൊണ്ടല്ലോ കൂടെ. ഉണ്ണിക്ക് മമ്മിയോട് അത്രയ്ക്ക് ഇഷ്ട? അങ്ങനെ ചോദിച്ചാ ഇത്തിരി നാളത്തെ പരിചയമുള്ളെങ്കിലും ഒത്തിരി നാളത്തെ അടുപ്പം. എന്തുത്തി വീരെന്തല്ലായിരിക്കുന്നു? ആ മമ്മിയുടെ മോളല്ല ഞാനെന്നറിഞ്ഞാൽ ഉണ്ണിക്ക് എന്നോട് വെറുപ്പ് തോന്നോ? എന്താ പറയുന്നത്? സോറി, ഉണ്ണി ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ മമ്മിയുടെ മകളൊന്നുമല്ല. ഹോസ്റ്റലിൽ വെച്ചാ മമ്മിയുടെ കാര്യം പത്രത്തിൽ കണ്ടത്, അപ്പൊ വന്നതാ ഡോളി പറഞ്ഞിട്ടാ. പക്ഷേ അതിനു മുമ്പേ എനിക്ക് മമ്മിയെ അറിയാം. എന്റെ അച്ഛനൊരു സർക്കസുകാരനായിരുന്നു. സർക്കസ് പൊളിഞ്ഞതോടെ കുറെ കുള്ളന്മാരെയും വീട്ടിൽ കൊണ്ടുവന്ന് കുടി തുടങ്ങി. നിങ്ങളാണ് എന്റെ മക്കൾ, നമ്മൾ ഒന്നിച്ച് റിങ്ങി കഴിഞ്ഞവരാ. അവനെവിടെ എന്റെ കുട്ടൻ? കടയിൽ പോയിരിക്കുക, പോരും. ആ ഒന്ന് ഇങ്ങോട്ട് വേഗം കൊണ്ട് വാടി. എന്താണ് ഇത്രയും താമസിച്ചത്? അവിടെ ഒരു അഹങ്കാരം. മാസൊന്നും ഉണ്ടാവില്ല, എന്തിനാണെന്ന് ഒച്ച വയ്ക്കുന്നത്? പെൻഷന് പോയിട്ട് കിട്ടിയോടാ? കിട്ടി, എന്നിട്ട് മലക്കറി വെക്കാൻ ചന്ത വരെ പോയി. വേണ്ട, അവളെ കൊടുത്തരെ. സർക്കസുകാരന് കൊടുക്കുന്ന സർക്കാരിന്റെ പിച്ച പെൻഷൻ, ബസിന് കല്ലെറിഞ്ഞവനും ടയർ കുത്തി പൊളിച്ചവനും ഒക്കെ താമ്രപത്രവും പെൻഷനും. ഞാൻ വീഴത്തില്ല, വീഴത്തില്ല. സാരല്ല, അച്ഛനല്ലേ, നീ ഒറ്റ മകളല്ലേ ഉള്ളൂ, സ്നേഹം കൊണ്ട് പറയുന്നതാ. മുമ്പൊന്നും കുടിച്ചാലും കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ അത് കഴിഞ്ഞ പാട്ടും കൂത്തും ബഹളവും കൂടെ കുറെ ശെങ്കിടികളും. ഇപ്പൊ ശെങ്കിടികൾ എത്രയുണ്ട്? നാലെണ്ണം. അങ്ങർക്ക് വട്ട, പണ്ട് സർക്കസിൽ കൂടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അതുങ്ങളെ അവിടെ കയറ്റി താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആകെ പെൻഷനായി കിട്ടുന്നത് 300 രൂപയാ. ഉണ്ടപ്പക്കറുകളാണെന്നൊന്നും കരുതണ്ട, എല്ലാം തീറ്റിപ്പണ്ടാരങ്ങളാ. അതൊക്കെ സഹിക്കായിരുന്നു, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. ചേച്ചിയെന്ന് വിളിച്ച് പുറകെ നടക്കും. നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നെ നോക്കിക്കൊള്ളണമെന്ന് അച്ഛൻ പറഞ്ഞുപോയി. അന്ന് മുതൽ അവർ കാവൽക്കാരെ പോലെ നടക്കുക. അത് പോട്ടെ, നിന്റെ പഠിത്തം ഇതുവരെയായി? ഇപ്പൊ ഒരാഴ്ചയായി പോയിട്ട്. ബസ്സിൽ കയറ്റാനും ബസ് സ്റ്റോപ്പിലൊക്കെ ആയിട്ട് ആ ഉണ്ടകൾ കൂടെ വരും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ കേക്കില്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നാ തോന്നല്. നീ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാ നല്ലത്, എന്നാ പഠിക്കാനും സമയം കിട്ടും, അവ മരണ ശല്യവും ഉണ്ടാവില്ല. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയൽപ്പക്കത്ത് മമ്മിയെപ്പോലെ ഒരാളുണ്ടായത്
എന്റെ ഭാഗ്യം എന്ന വേണ്ട ഏർപ്പാട് ചെയ്തോളൂ. പണത്തിന്റെ കാര്യമൊന്നും ഓർത്ത് മീര വിഷമിക്കണ്ട. മമ്മി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ആർക്ക് കൊടുക്കാനാ. വാ കാപ്പി കുടിച്ചിട്ട് പോകാം. ഒരു ചേച്ചി എവിടെ ഇല്ല, ഈ സർക്കസ് ഓട്ടോയൊന്നുമല്ല പോവാൻ. മാസ്റ്റർ തന്നേച്ചതാ. എന്ത് തോന്നിയ കാട്ടെന്ന് വെച്ചാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ വെക്കേറ്റ് ചെയ്തോന്നാം. ഇവന്മാർ ഇതിനകത്ത് കേട്ടാൻ പറ്റത്തില്ല. സോറി മാഡം. സോറി എവിടെ കിടന്ന അലവലാദികൾ, ഒന്നും എനിക്ക് കേൾക്കണ്ട. പോയേ പറ്റൂ. ഞാൻ ഒന്ന് തീരുമാനിച്ച പിന്നെ ദൈവം തമ്പരാൻ പറഞ്ഞാലും മാറ്റമില്ല. നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ പഠിക്കാനുള്ള സമയമാ. ചേച്ചി ഞായറാഴ്ച വരാം. ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ശരിപ്പെടുത്താം. ഒരു പ്രശ്നമില്ല, നിങ്ങൾ പൊയ്ക്കോ. പടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തോങ്കുളത്തി പട ഇങ്ങോട്ടെന്ന് പറഞ്ഞ പോലായി. നമുക്ക് വാർഡനോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഓ, ഇനി അവർ ഒരു എക്സ്ക്യൂസും തരത്തില്ല. എന്നാ നമുക്ക് വേറെ വല്ല ഹോസ്റ്റലും നോക്കിയാലോ. എവിടെ ആയാലും ഗതി ഇതായിരിക്കും. എടി, ഈ മമ്മിയെ കാണാനില്ലെന്ന്. ഏത് മമ്മി? എന്നെ ഹോസ്റ്റലിലാക്കാൻ സഹായിച്ചത് ഒരു മമ്മിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ മമ്മിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം ബന്ധപ്പെടണം. ഉണ്ണി വേലപ്പൻ കോയ ഏജൻസീസ് എറണാകുളം. ഇവരാരപ്പാ? മമ്മിക്ക് വേറെ ആരും ബന്ധുക്കളില്ല, ഒറ്റയ്ക്കായിരുന്നു. അവരെങ്ങോട്ട് പോയി? അപ്പൊ അവരുടെ വീട് ഒഴിഞ്ഞു കിടക്കുവാണോ? നിനക്കേതായാലും സ്ഥലം നല്ല പരിചയമുണ്ടല്ലോ. കെട്ടിപ്പറിക്ക് എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ താമസിക്കുകയും ചെയ്യാം, മമ്മി വന്ന ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന കാര്യം പറയുകയും ചെയ്യാം. പക്ഷെ അവരെ കാണാനില്ലെന്നല്ലേ, എങ്ങോട്ട് പോയതായിരിക്കും? മമ്മി ഗുരുവായൂർ പോയി ഭജന ഇരിക്കാറുണ്ട്. അങ്ങനെ വല്ലതും പോയതായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്നാ പോവാടി, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. നീ എന്റെ കൂടെ വന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏതാ ഈ ഉണ്ണി വേലപ്പന്മാര്? അത് വല്ല വായി നോക്കിയതായിരിക്കും, അവരെ നമുക്ക് കൈകാര്യം ചെയ്യാം. മൊത്തം തരാൻ പറഞ്ഞു. മൊത്തോ? മൊത്തം 335 രൂപ കൂടെ തരാൻ പറഞ്ഞാ. എന്നതാ അങ്ങോട്ടോ? ഇത് അവിടെ പറ്റേച്ചി ബാക്കി 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞാ. ഇപ്പൊ അവന്മാർ രണ്ടിനെ കാണാനേ ഇല്ല, ഞാൻ തന്നെ പണി മുഴുവനും. അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതെ, എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് വെച്ചുകൊണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ ശമ്പളം. അല്ലെങ്കിൽ നിനക്ക് എന്തിനാ ശമ്പളം? കച്ചോടും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൊളിഞ്ഞ് വാളിസായി. അവന്മാർ വന്ന് കയറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കുന്നുമില്ല. അപ്പൊ പഴയ ഐറ്റംസ് തന്നെ ഒന്നുമില്ല. അത് നന്നായി. അതുകൊണ്ട് ഇവിടെ കംപ്ലൈൻസ് കുറവുണ്ട്. അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കുന്ന തെറുക്ക് വല്ല കയ്യും കണക്കുണ്ടാവോ? ഞാൻ തന്നെ തോറ്റ് തൊപ്പിട്ടിരിക്കുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലോ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ചേച്ചിയെ ചേച്ചി വാച്ചൊന്നും പറയില്ല, ഇതൊരു ഗ്യാസിന്റെ കട. 10 വർഷം സർക്കസിൽ കത്തിയറിഞ്ഞതാ ഞാൻ. എന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളിപ്പോ എന്ത് വേണം? എന്റെ യൗമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറ്റില്ല. ഞങ്ങളുടെ പൊന്നോമന ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലടാ. എന്താണ് ഇപ്പൊ കേക്കണേ? ഇനി ഉണ്ണിയായപ്പന്മാരുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കോ? എവിടെയവർ? ഞങ്ങളുടെ മീന ചേച്ചിക്കും കൂട്ടുകാരും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അവരെ ഒളിപ്പിച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ ആക്കള് തീക്കളിയാവും. ഇതൊക്കെ ആ വേലപ്പന്റെ വേലയപ്പ ആയിരിക്കും. ആ വെറുതാണ് വേലപ്പൻ. അയാളോട് ചോദിച്ചാൽ ചേച്ചിയിലും ബാറ്റിയിലും ഒക്കെ വീതരാം. What's up,
പ്രോബ്ലം? ഒരേ വേഷം, ഒരേ പൊക്കം, നാലു പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെ എന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. ചേട്ടന് മഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസാ? മറഡോണയല്ല, മഡോണ. അതായത് പാട്ടുകാരി. അവരുടെ പാട്ട് ഇഷ്ടമാണോ? ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? രണ്ട് കാമാരെ ഇഷ്ടമാ. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ! ഈ അടുത്തിടെ കൽക്കരി കനി ജോലി കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടനിന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. നല്ല ഉരുക്കു പോലത്തെ കൈ, അധികം വെച്ചോണ്ടിരിക്കല്ലേ. ഇല്ല, ജലദോഷമുണ്ടോ? ഇല്ല. എന്താ പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? പൊക്കോ പൊക്കോ. ഏതാറിയടാ, നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുവിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാർ എപ്പോഴും അങ്ങോട്ട് കയറി വരാനറിയില്ല. അവർ ഗ്യാസ് എടുക്കാൻ വന്നവരാ, പേടിക്കാനൊന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നോ? അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും?